ഒന്നാമത്തെ ചോദ്യമായി വന്നത് പ്രകൃത്യ മനുഷ്യനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എതിർലിംഗത്തോട്, ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും താല്പര്യമുണ്ടാവുക സ്വാഭാവികമല്ലേ? ആ സ്വാഭാവികതയ്ക്ക് എന്താണ് കുഴപ്പം എന്നാണ് ചോദ്യത്തിൻ്റെ മർമ്മം. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അങ്ങനെയാണ്. ആ സൃഷ്ടിപ്പ് കൊണ്ട് തന്നെയാണ് എതിർലിംഗത്തോട് താല്പര്യമുണ്ടാവുക എന്നതും റബ്ബ് സുബ്ഹാനഹു വതാല വെച്ചത്. ആ താല്പര്യത്തെ എങ്ങനെയാണ്, ആ താല്പര്യത്തെ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്, അതും ഈ പ്രത്യേകത വെച്ച നമ്മുടെ സ്രഷ്ടാവ് തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വിവാഹപ്രായമെത്തുന്നത് വരെ ആ താല്പര്യത്തെ മതപരമായ നിർദ്ദേശങ്ങളിലൂടെ അടക്കി വെക്കണം. വിവാഹപ്രായമെത്തിയാൽ വിവാഹത്തിലൂടെ ആ താല്പര്യത്തെ ഉപയോഗപ്പെടുത്തുന്നത് പുണ്യമാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. മാത്രമല്ല ബ്രഹ്മചര്യം, ഇപ്പോൾ ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ധാരാളം വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ പ്രകൃതിയെ അടക്കി വച്ചാൽ എന്ത് സംഭവിക്കും? ഗർഭാശയത്തിനൊരു ദൗത്യമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഗർഭാശയത്തിൻ്റെ ദൗത്യം മരണം വരെയും മാറ്റിവെക്കുമ്പോൾ അത് പ്രകൃതിക്കെതിരാണ്. അതുകൊണ്ട് തന്നെ തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ ധാരാളമുണ്ടാകുന്നു. ഇവിടെ എതിർലിംഗത്തോടുള്ള താല്പര്യം റബ്ബ് സുബ്ഹാനഹു വതാല നിശ്ചയിച്ചതാണ്. ആ താല്പര്യം വിവാഹത്തിന് മുമ്പാകുമ്പോൾ അത് പരീക്ഷണമാണ്. ആ താല്പര്യത്തെ മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങൾക്ക് പരലോകമില്ല, മൃഗങ്ങൾക്ക് ഹൈസക്കില്ല, മൃഗങ്ങൾക്ക് കവർ ജീവിതമില്ല, അതെല്ലാം ഉള്ളത് ബുദ്ധിയും ചിന്തയും ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ അവളുടെ എതിർലിംഗത്തോടുള്ള താല്പര്യത്തെ അത് ഉപയോഗപ്പെടുത്തേണ്ടത് വിവാഹത്തിലൂടെയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കാൻ തടസ്സങ്ങളുള്ളവരോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞു. നോമ്പ് നോറ്റാൽ എന്ത് സംഭവിക്കും നമുക്കറിയാം. അന്നപാനീയങ്ങൾ നിശ്ചിതമായ ഒരു അവധി വരെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ താഴോട്ട് പോകും, റബ്ബിലേക്ക് നമ്മൾ അടുക്കുകയും ചെയ്യും. എന്നാലും നരകത്തിൻ്റെ മാർഗത്തിലേക്ക് പോകരുത്, വ്യഭിചാരത്തിൻ്റെ മാർഗത്തിലേക്ക് പോകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇനി അങ്ങനെയല്ല വേണ്ടത് എന്ന് കരുതുക, വിവാഹപ്രായം വരെ ഒന്ന് കാത്തു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക? വ്യക്തമായ അരാജകത്വം ഉണ്ടാകും. ചെറിയ ചെറിയ പ്രായങ്ങളിൽ പെൺകുട്ടികൾ പ്രസവിക്കാൻ തുടങ്ങും, അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വ്യാപകമാകും. അങ്ങനെയാണോ പടച്ചോൻ നിശ്ചയിക്കേണ്ടത്? അതുകൊണ്ട് വിവാഹപ്രായമെത്തിയാൽ വിവാഹം കഴിക്കണം. വിവാഹം പ്രവാചകന്മാരുടെ ചര്യയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം. അപ്പം അതുകൊണ്ട് എതിർലിംഗത്തോടുള്ള താല്പര്യം ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. അത് പ്രയോഗവൽക്കരിക്കേണ്ടത് വിവാഹത്തിലൂടെയാണ്. മറ്റൊരു ചോദ്യം, വേറൊന്നുമല്ല സ്നേഹം, ബ്രാക്കറ്റിൽ പ്രേമം, അതിനെക്കുറിച്ച് അറിയുവാൻ വേണ്ടി. സ്നേഹം മനുഷ്യനുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല പ്രത്യേകിച്ച് ഈ പ്രായം, ടീനേജ്, ഈ പ്രായത്തിൽ മറ്റൊരു പെൺകുട്ടിയുമായി പ്രേമം തോന്നൽ സ്വാഭാവികം, ശാസ്ത്രീയമായി ഈ പ്രായത്തിൽ ഉണ്ടാവുന്നതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ അത് തന്നെ എനിക്ക് തോന്നുന്ന ഒരാളെ സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു, ഒരാളെ സ്നേഹിക്കുന്നതിന് എന്താണ് കുഴപ്പം? മുഹബ്ബത്ത് എന്നത് നാം മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതാണ്. എന്ത്, റസൂലിൻ്റെ ജീവിതത്തിൽ തന്നെ ഹദീജക്ക് റളിയല്ലാഹു അൻഹ റസൂലുമായി മുഹബ്ബത്തുണ്ടായി. അത് സ്വാഭാവികമായി ഉണ്ടായതല്ലേ? മറിച്ച് വീട്ടുകാർ കണ്ടെത്തുന്ന ഒരാൾക്ക് തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അപ്പോൾ ഒരു സഹോദരി അവളുടെ വരാനിരിക്കുന്ന വിവാഹത്തെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുകയാണ്. എന്നിട്ട് വന്ന സംശയം, മുഹബ്ബത്ത്, സ്നേഹം എന്നത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായും. അതാർക്ക് കൊടുക്കണമെന്നും സ്നേഹം നൽകിയ റബ്ബ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്നേഹം എന്നത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ബാക്കിയെന്താ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പം ഭൂമിയിലുള്ളവരോടൊക്കെ സ്നേഹം, കാരുണ്യം കാണിക്കണം. മാതാപിതാക്കളോട് ഇഷ്ടം വേണം, സ്നേഹം വേണം. മക്കളോട് ഇഷ്ടം വേണം, സ്നേഹം വേണം.
അതേപോലെ അയൽവാസികളോട് ഇഷ്ടം വേണം. ആ ഇഷ്ടത്തിനും സ്നേഹത്തിനുമൊക്കെ മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടണം, ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടണം. ഭാര്യയല്ലാത്തൊരു അന്യ പെണ്ണിന് മൊഹബത്ത് കൊടുക്കാൻ ആര് പഠിപ്പിച്ചു? ഭർത്താവല്ലാത്തൊരു അന്യ പുരുഷന് മൊഹബത്ത് കൊടുക്കാൻ ആര് പഠിപ്പിച്ചു? അത് നരകത്തിലേക്കുള്ള പ്രവേശന മാർഗമാണ്. അപ്പം അതുകൊണ്ട് ഇനി ഒരു തെളിവും വന്നു. എന്താ തെളിവ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദീജ ബീവിയും തമ്മിൽ മൊഹബത്ത് ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തെളിവല്ലേ? തെളിവല്ല. എന്തേ കാരണം? ഹദീജ ബീവിക്ക് മൊഹബത്തുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൊഹബത്തുണ്ടായി. എന്ത് സംഭവിച്ചു? ഉടൻ അന്വേഷണം കഴിഞ്ഞു, നിക്കാഹും കഴിഞ്ഞു. അപ്പോൾ വിവാഹപ്രായം എത്തുന്ന ഒരാൾക്ക്, ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങനെ ഇഷ്ടം തോന്നിയാൽ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. ആ വിവരം രക്ഷാകർത്താക്കളെ അറിയിക്കണം. രക്ഷാകർത്താക്കൾ സമ്മതിച്ചാൽ ആ വിവാഹം നടക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതെ ഒരാളെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് അയാളുമായി ഒത്ത് ചാറ്റ് ചെയ്തും സംസാരിച്ചും അങ്ങനെ പോകുന്നത് ഇസ്ലാമികമായി ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അറേഞ്ച്ഡ് മാരേജ് ആണോ അതോ പ്രേമ വിവാഹമാണോ ഏതാണ് നല്ലത് എന്ന ചോദ്യം വന്നിട്ടുണ്ട്. ഏതായാലും നിങ്ങൾക്കൊക്കെ നല്ല ദീർഘദൃഷ്ടിയുണ്ട്, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നല്ല പ്ലാനിങ് വേണം എന്നൊക്കെ ചോദ്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില വശങ്ങളുണ്ട്. ഒന്ന്, വിവാഹപ്രായം എത്താതെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ധൃതിയാണ്. പഠിക്കേണ്ടുന്ന നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് താല്പര്യം പ്രകടിപ്പിച്ച് ആ ലോകത്ത് മുഴുകേണ്ട ഒരു സമയത്ത് ഫിസിക്സ് ബുക്ക് എടുത്ത് മുമ്പിൽ വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ വരുന്നു, ഒരാൺകുട്ടിയുടെ ചിത്രം മനസ്സിൽ വരുന്നു. ഒന്ന് ചാറ്റ് ചെയ്താൽ ഉമ്മ അറിയുമോ ഉപ്പ അറിയുമോ പിടിക്കപ്പെടുമോ, ഇങ്ങനെ ഭയങ്കര ടെൻഷനുകളുടെ ലോകത്ത്, ഒളിഞ്ഞും തെളിഞ്ഞും ഒരു തിന്മയുടെ ലോകത്ത് സഞ്ചരിക്കേണ്ടി വരിക എന്നത് ഒരിക്കലും ഈ പറഞ്ഞ ന്യായങ്ങളുമായി ഒന്നും ബന്ധപ്പെട്ടതല്ല. അത് തിന്മയുടെ ലോകത്തേക്കാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നാവുകൊണ്ടുള്ള വ്യഭിചാരം, കൈകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, മനസ്സുകൊണ്ടുള്ള വ്യഭിചാരം എന്നൊക്കെ. എന്താ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം? ഒരു ചീത്തയിലേക്ക്, ഒരു അന്യ പെൺകുട്ടിയിലേക്ക്, ഒരു അന്യ ആൺകുട്ടിയിലേക്ക് ചീത്തയായ ഉദ്ദേശത്തോടുകൂടി നോക്കുക. ആ നോട്ടത്തിലൂടെ ചിരി വരുന്നു, സംസാരം വരുന്നു, പിന്നീട് മനസ്സിൻ്റെ വ്യഭിചാരത്തിലേക്ക് ആ വ്യക്തി എത്തിപ്പെടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുക എന്നതാണ് സംഭവിക്കുന്നത്. വായ്നോട്ടക്കാരൻ, വായ്നോട്ടക്കാരി എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളവരെ കുറിച്ച് മറ്റുള്ളവരോട് ചോദിച്ചാൽ അത് അന്വേഷിക്കണ്ട, അത് പറ്റ മോശമാണ്, വൃത്തികേടാണ്, ഏതോ ഒരുത്തനുമായി ഏതോ ഒരുത്തിയുമായി എന്ന ഒരു ചീത്ത 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 എന്ന ഒരു പേരാണ് സമൂഹത്തിൽ മുഴുവനും ഉണ്ടാവുക. ഇനി ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അതിൻ്റെ വരും വരായികളെ കുറിച്ച് പലരും ആലോചിക്കാറില്ല. ചില ആൾക്കാർ ചോദിച്ചു, നമ്മളിപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിന് പകരം നേരത്തെ തന്നെ നമ്മളൊരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി, അങ്ങനെ അപ്പം നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിവാഹത്തിലേക്ക് പോകാമല്ലോ. നമ്മൾ എന്താ കണ്ടെത്തുക? ഒരാളിൽ ദീനുണ്ട് എന്നതാണോ കണ്ടെത്തൽ? എങ്കിൽ നിങ്ങൾ ആ വ്യക്തിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ആ വ്യക്തി ചീത്തക്ക് ചീത്ത മെസ്സേജ് തിരിച്ചയച്ചു എന്നത് തന്നെയാണ് ആ വ്യക്തിക്ക് ദീനില്ല എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. അലാ യഅലമു മൻ ഖലഖ് വഹുവ ലതീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അറിയുന്നില്ലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങളെ, നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചുണ്ടാക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നില്ലേ? വഹുവ ലതീഫുൽ ഖബീർ, അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അപ്പൊ റബ്ബിനെ വഞ്ചിച്ചുകൊണ്ട് ഒന്നും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. നാം ഒരു വ്യക്തിയോട് ചീത്തയായ രൂപത്തിൽ ഒരു ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി സഹകരിക്കുന്നു എന്നത് തന്നെയാണ് ആ വ്യക്തിക്ക് അവിഷയത്തിൽ ദീനില്ല, പടച്ചവനെ പേടിയില്ല എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. അങ്ങനെ വല്ലതും നമ്മുടെ അടുത്തുണ്ടാൽ അത് പാടില്ല, ദയവ് ചെയ്ത് ഇനി മെസ്സേജ് അയക്കരുത്, ഇത് റബ്ബ് കാണും, പരലോകത്ത് ഇത് ഹാജരാക്കപ്പെടും എന്ന് പറയുമ്പോയാ ആ വ്യക്തിക്ക് ദീനുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഒരു ബന്ധവുമില്ല, ഒരാളെ കണ്ടു,
അയാൾ എനിക്ക് ഭർത്താവായി കിട്ടിയാൽ കൊല്ലാം, അയാൾ എനിക്ക് ഭാര്യയായി കിട്ടിയാൽ കൊള്ളാം. അവിടെ സംഭവിക്കേണ്ടത് ആ വ്യക്തിയുടെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തി ആ അന്വേഷണം നടത്തുകയും അത് ഹൈറാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. മറ്റൊന്ന്, നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ അറിയാത്ത ചില വശങ്ങളുണ്ടാകും. പ്രേമവിവാഹങ്ങളുടെ പരാജയത്തിൻ്റെ കഥകൾ നമ്മുടെ ഒക്കെ നാടുകളിൽ ധാരാളമുണ്ട്. നല്ല സ്വഭാവം എന്ന് നല്ല കളർ എന്നൊക്കെ തോന്നി വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോഴാണ് ആ വ്യക്തിക്ക് വേറെയും ഇതേപോലെ ധാരാളം ബന്ധങ്ങളുണ്ട് എന്നത് മനസ്സിലായത്. അതോടുകൂടി കുടുംബജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കെട്ടുകളാണ് പിന്നീട് ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് വന്നത്. അയാൾ പറഞ്ഞത്, എനിക്ക് നന്നായി അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം, നിന്നോട് നിനക്ക് നിന്നെ മാത്രമാണ് എനിക്കിഷ്ടമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എനിക്ക് വേറെയും ബന്ധങ്ങളുണ്ടായിരുന്നു, ആ ബന്ധങ്ങളൊന്നും ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നീ ആരും അറിയാതെ ഞാനുമായി ചാറ്റ് ചെയ്തില്ലേ, അതുപോലെ ഞാൻ അവരുമായി ചാറ്റ് ചെയ്യുന്നു, അത് നീ അറിഞ്ഞാൽ എന്താ കുഴപ്പം, ആ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരാൾ നല്ല വ്യക്തിയാണ്, നല്ല കുടുംബമാണ്, നല്ല സ്വഭാവമാണെന്ന് നാം കണ്ടെത്തുമ്പോൾ നമ്മൾക്കൊരു പരിധിയുണ്ട് അറിയാനും മനസ്സിലാക്കാനും. അതിനാണ് വഅൻകിഹുൽ ഹയാമാ മിൻകും എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ സമൂഹത്തിൻ്റെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമായി വിവാഹത്തെ ഏൽപ്പിച്ചത്. അപ്പൊ വിവാഹം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാതെ കുറേ ഏരിയകൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. ആ അന്വേഷണം നടത്തുമ്പോഴാണ് ആ ബന്ധം നമുക്ക് ഗുണപ്രദമാണോ അതോ നമുക്ക് ദോഷമാണോ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ കേവലമായ അന്വേഷണത്തിൻ്റെ പരിധിക്കപ്പുറം നാം അറിയേണ്ട ധാരാളം കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല എന്നതും ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ടതാണ്. ജീവിതത്തിൽ പ്രണയം തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ അതിൽ നിന്നും തൗബ ചെയ്തു മടങ്ങി. പക്ഷേ എത്ര കാണാതെ നിൽക്കുവാൻ ശ്രമിച്ചാലും സാഹചര്യമുണ്ടാക്കി അവൻ കാണാനും സംസാരിക്കാനും വരുമ്പോൾ മനസ്സു മാറിപ്പോകുമോ എന്നൊരു പേടി. തെറ്റാണെന്ന് നന്നായിട്ടറിയാം, എന്നാലും വീണ്ടും കാണുമ്പോൾ അവനോട് കുറ്റബോധം തോന്നുന്നു. ചതിച്ചേ, എന്തൊരു ചോദ്യം എന്നാലും മനസ്സിനെ പിടിച്ചു നിർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്നും മുക്തമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏർപ്പെട്ട് ജീവിക്കാൻ ഒരു ഉപദേശം തന്നാലും. ഇത് ഒരു വിദ്യാർത്ഥിനിക്ക് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങൾ ലഭ്യമായതിൻ്റെ പേരിൽ ഉണ്ടായ ഒരു ചോദ്യമാണ്. അഥവാ കുറ്റബോധം ഈ ചോദ്യത്തിൻ്റെ പിന്നിലുണ്ട് എന്നർത്ഥം. അവിടെ എന്താണ് എന്നെയും നിങ്ങളെയും ഇത്തരം വൃത്തികെട്ട ബന്ധങ്ങളിൽ നിന്ന് തടയാനുള്ള എന്ത് മാനദണ്ഡമാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാം നമ്മളോട് ചോദിക്കുക, നാം മരിക്കുമോ? നമ്മൾ മരിക്കുമോ? ലോകത്ത് പടച്ചോൻ തന്നെ ഇല്ല എന്ന് പറയുന്നവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു വിഷയമാണ് മരണം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ഓരോ ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ശരി, മരിച്ചതിന് ശേഷം പിന്നീട് എന്തെങ്കിലും ഉണ്ടോ? ഒരു വിഭാഗം പറയുന്നു ഒന്നുമില്ല, പ്രാണികളെപ്പോലെ പട്ടികളെപ്പോലെ ചത്ത് മണ്ണടഞ്ഞ് കഴിഞ്ഞു. വേറെ വിഭാഗം പറയുന്നു അങ്ങനെയല്ല, അവർക്കില്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യനുണ്ട്, നന്മ തിന്മകൾ വേർതിരിച്ചറിയാൻ. നന്മ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, തിന്മ ചെയ്യുമ്പോൾ എന്തെന്നില്ലാത്തൊരു കുറ്റബോധം, ഇതൊക്കെ മനുഷ്യനുണ്ട്. ആ ചിന്തയോടുകൂടി ആ പ്രത്യേകതയോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വതാല മരണത്തോടുകൂടി അവനെ വിടുകയില്ല. ശുദ്ധശൂന്യതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് വീണ്ടും അഫായിനാ ബിൽ ഖൽഖിൽ അവ്വൽ, അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നാം ക്ഷീണിച്ചു പോയെന്നാണോ പടച്ചോന്റെ ചോദ്യമാണ്. അതുകൊണ്ട് പടച്ചോൻ ക്ഷീണിച്ചിട്ടില്ല. അതേപോലെ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ വറ്റി വരണ്ട ഭൂമിയിൽ നിന്നും സസ്യങ്ങൾ മുളച്ചു വരുന്നു. കദാലികൽ ഖുറൂജ്, അതേപോലെയാണ് മരിച്ചു കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ കാഹളത്തിൽ ഊത്തു വരുമ്പോൾ ഖബറുകളിൽ നിന്നും എഴുന്നേറ്റ് പ്രവാചകൻ പറഞ്ഞ പോലെ തലയിലുള്ള മണ്ണ് തട്ടിയിട്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് മനുഷ്യർ പോകും. ആര് പറഞ്ഞു? നമ്മളെ സൃഷ്ടിച്ച, നമുക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച പടച്ചോൻ പറഞ്ഞു. അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ, ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ജീവിതം. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തെ മുമ്പിൽ വെച്ചാൽ ഈ സഹോദരിക്ക് ഈ ആൺകുട്ടി എത്ര കാണാൻ ശ്രമിച്ചാലും കാണാതെ തിരിഞ്ഞു നടക്കാം. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് റബ്ബ് നിശ്ചയിച്ചൊരു ഭർത്താവ് വരാനുണ്ട്. ആ ഭർത്താവിനെ വഞ്ചിക്കുന്ന,
തിരിച്ച് വരാനിരിക്കുന്ന റബ്ബ് നിശ്ചയിച്ചാൽ നടക്കാൻ പോകുന്ന വിവാഹത്തിലൂടെ വരാനിരിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ വഞ്ചിക്കാൻ തയ്യാറില്ല എന്ന ഒരു ചിന്ത റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് വന്നാൽ ഇത്തരത്തിലുള്ള ചിന്തയുള്ള എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായും സാധിക്കും. അപ്പൊ അതുകൊണ്ട് പ്രണയവുമായി ബന്ധപ്പെട്ട ഏതൊരു സാഹചര്യം വന്നാലും, മറ്റൊരു പെൺകുട്ടി എഴുതിയത് എനിക്ക് പിരിയാൻ സാധ്യമല്ല, ഉറപ്പിച്ചു പിരിയാൻ കഴിയില്ല. എന്നാൽ ഞാൻ പറയുന്നു പിരിയാൻ കഴിയും. എങ്ങനെ കഴിയും? എന്തുകൊണ്ട് പിരിയണം എന്നത് മനസ്സിലാക്കിയാൽ പിരിയാൻ കഴിയും. എന്തുകൊണ്ട് പിരിയണം? തെറ്റായതുകൊണ്ട്. വേറെ ചില ആള് ഒരു ചോദ്യത്തിന്റെ മർമ്മം, ഏതായാലും തുടങ്ങിപ്പോയി, അതങ്ങോട്ട് അവസാനിച്ചോട്ടെ, വിവാഹത്തിലൂടെ അവസാനിച്ചോട്ടെ എന്നാണ്. വേറെ ചിലരുടെ പ്രശ്നം, എന്റെ അതേ പ്രായമാണ്, എന്താണ് ചെയ്യാനാ? ഇപ്പഴാ ചോദിക്കുന്നത്. എന്റെ അതേ പ്രായമാണ് എന്ന് പറഞ്ഞാൽ അതേ ക്ലാസ്സിലുള്ള കുട്ടിയായിപ്പോയി. ഒരു കാരണവശാലും SSLC പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ +1 പ്രായത്തിലുള്ള, +2 പ്രായത്തിലുള്ള ഒരു ആൺകുട്ടി സ്വാഭാവികമായും അതേ ക്ലാസ്സിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാറില്ല. ആ ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടി വിവാഹം കഴിക്കാനിരിക്കുന്ന കുട്ടി ഒരുപക്ഷെ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ അവിടെ കണക്ക് പരീക്ഷ എഴുതുന്നുണ്ടാവും. അത്രയും പ്രായ വ്യത്യാസം സ്വാഭാവികമല്ലേ? അപ്പൊ പ്രേമത്തിന് കൈയും കാലും വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകും, ഒരു ചിന്തയും അവിടെ നടക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ചു വേണം. മറ്റൊരു കാര്യം, വിവാഹം കഴിഞ്ഞു, ഇപ്പോൾ സ്വാഭാവികമായും ഒരു അടിച്ചുപൊളിയും ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു ജീവിതം മാത്രമേ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളൂ. പക്ഷേ ആ വിവാഹം കഴിഞ്ഞാൽ വിവാഹത്തിന്റെ സ്വാഭാവികതയാണ് ഗർഭധാരണം. ഒരു കുട്ടി പറഞ്ഞത് ഇങ്ങനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ലെന്നാ, ഗർഭധാരണം സംഭവിച്ച ഉടനെ ഓർ ഛർദ്ദിക്കാൻ തുടങ്ങി. ബെനിങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നത് മാത്രമേ ആലോചിച്ചുള്ളൂ, ഛർദ്ദിയോട് ഛർദ്ദി. ഇപ്പൊ വേണ്ട അറിയാൻ പറ്റുമോ? അത് കഴിഞ്ഞ് പ്രസവത്തിന് പിന്നെ സിസേറിയം വേണം, അപ്പൊ പൈസ വേണം, അത് വേണം, ഇത് വേണം. അത് കഴിഞ്ഞ് പിണക്കിയ ഉമ്മയുപ്പയാടെ വന്നേ പറ്റുള്ളൂ, ബില്ലടക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ടോ ധാരാളം ഒരു മാസത്തിലധികം അവൾക്ക് രക്തസ്രാവം, ഇങ്ങനൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ. ഇതൊന്നും ആലോചിക്കാതെ കേവലമായ ഒരു അടിച്ചുപൊളി മാത്രം കണ്ടാൽ അത്തരം സ്ഥലങ്ങളെത്തുമ്പോൾ ആകാശത്തേക്ക് നോക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനപ്പുറത്താണ് അവിടെ എന്ത് വേണം. എന്ത് പ്രയാസമുണ്ടായാലും ആ ഗർഭാവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗത്തിന് ഭാര്യ അടിമപ്പെട്ടു പോയാലും, ഭർത്താവിനൊരു അപകടം പറ്റിപ്പോയാലും, അതെന്റെ ഭർത്താവാണ്, ഞാൻ സ്നേഹിക്കണം, ആദരിക്കണം. ആ ഭാര്യക്ക് മറ്റൊന്നും കഴിയില്ലെങ്കിലും റോഡ് മുറിച്ചു കിടക്കുമ്പോൾ ആക്സിഡന്റ് പറ്റി വികലാംഗത്വത്തിലേക്ക് എത്തിയാലും അതെന്റെ ഭാര്യയാണ്, ഞാൻ അവളെ നോക്കണം, പരിഗണിക്കണം, സ്നേഹം കൊടുക്കണം എന്ന ചിന്ത വരണമെങ്കിൽ വിവാഹത്തിലൂടെ റബ്ബ് നിശ്ചയിച്ചത് സംഭവിക്കണം. ആ യഥാർത്ഥ സ്നേഹം വരണം. ആ യഥാർത്ഥ സ്നേഹം പടച്ചവന്റെ തൗഫീഖ് കൊണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നത്, നിങ്ങൾ പരസ്പരം ശാന്തി അടയാൻ. ആ ശാന്തി ഉണ്ടല്ലോ, അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭ്യമാകുന്ന മഹത്തായ ഒരു തൗഫീഖാണ്, അത് ലഭിക്കണം. ഇനി നമ്മൾ ചിന്തിക്കുക, വേറെ ചില എല്ലാ ചോദ്യവും വായിച്ചാൽ നമുക്ക് സമയമുണ്ടാവില്ല, അതുകൊണ്ടാണ് ചോദ്യങ്ങളുടെ മർമ്മങ്ങളിൽ വെച്ചുകൊണ്ട് മറുപടി പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നാം സ്കൂളിൽ പോകുമ്പോൾ ഷർട്ട് എവിടെ, ചെഡി എവിടെ, ബുക്ക് എവിടെ, ബാഗ് എവിടെ, കൊടയെവിടെ എന്നൊക്കെ ചോദിക്കുന്നില്ലേ നമ്മുടെ മാതാവിനോട്? അതൊക്കെ എടുത്തു തരണം അല്ലേ? ആ മാതാവിന് നമ്മളുടെ ഒരു വിവാഹ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല. ആ പിതാവിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. ആ സ്ഥാനമൊക്കെ ഉണ്ട് എങ്കിൽ എന്താണ് ആ സ്ഥാനം? അപ്പൊ പിന്നെ ഈ മാതാവും പിതാവും പറയുന്ന ആളെ നമ്മൾ വിവാഹം കഴിക്കേണ്ടത് അല്ല. അങ്ങനെ വിവാഹം കഴിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു പിതാവ് മകൾക്ക് വേണ്ടി ഒരു അന്വേഷണം കൊണ്ടുവന്നു, എന്നിട്ട് അവളോട് പറഞ്ഞു, ഉപ്പ പറഞ്ഞ ഇയാളെ വിവാഹം കഴിക്കണം. ആ സ്ത്രീ റസൂലുള്ളയുടെ അടുത്ത് പോയി പരാതി പറഞ്ഞു, റസൂലുള്ള വിവാഹം ക്യാൻസൽ ചെയ്തു. കാരണം ഭാര്യയും ഭർത്താക്കന്മാരും ആകാനിരിക്കുന്നവർ നേരത്തെ പരസ്പരം കാണണം, സംസാരിക്കണം, എന്നിട്ട് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ വിവാഹം പാടുള്ളൂ. അവിടെ നടക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ദിവസമോ രണ്ടു ദിവസമോ നടക്കേണ്ട ഒരു കാര്യം, 3, 5, 10 കൊല്ലം പ്രണയമായിട്ട് നടക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല. അവിടെ ആ കണ്ടെത്തിയ വ്യക്തിയെ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുമോ? ആ
അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചു, അവളുടെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചു. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വിവാഹം നടത്തേണ്ടതുള്ളൂ. അപ്പോൾ ആ മാതാപിതാക്കൾക്ക് അവർ മാതാപിതാക്കളുടെ അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നമ്മളോട് അനീതി ചെയ്യാൻ പാടില്ല ഇസ്ലാമികമായി. അതുകൊണ്ട് ഞാനല്ലേ ഈ പുതിയ കാലഘട്ടത്തിൽ ഞാനല്ലേ എൻ്റെ ഇണയെ കണ്ടെത്തേണ്ടത്, നിനക്ക് അവസരമുണ്ട്. പക്ഷേ നീ പഠനത്തെ ഒഴിവാക്കിയും നീ കോളേജിലേക്ക് പോകുമ്പോൾ ഹൈസ്കൂൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നിന്റെ ആ ബസ്സിൽ നിന്നല്ല വിവാഹ അന്വേഷണം നടത്തേണ്ടത്, ക്ലാസ്സിൽ നിന്നല്ല വിവാഹ അന്വേഷണം നടത്തേണ്ടത്. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ അവിടെ വരുന്നത് നേരത്തെ പറഞ്ഞ വ്യഭിചാരത്തിൻ്റെ വശങ്ങളാണ് അവിടെ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏതുപോലെ ഇതേപോലെയുള്ള പലരും കല്യാണത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു, സമ്മേളനങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അതുപോലും ഇത്തരം ബന്ധങ്ങൾക്കാണെന്ന് വന്നാൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ ഒരു വിവാഹാന്വേഷണം ആ സമയത്ത് നടന്നിരുന്നു. അപ്പോൾ ആ വിവാഹാന്വേഷണത്തിൽ ഒരു ഭാഗത്തുണ്ടായ പുരുഷൻ ഹിജ്റ പോകാൻ വിചാരിച്ചിട്ടില്ല. അപ്പോഴാണ് അറിഞ്ഞത് അയാൾ അന്വേഷിക്കുന്ന പെൺകുട്ടി അതിലുണ്ട്, എന്നാ പിന്നെ ഞാനും പോവാൻ. അപ്പോൾ ഓൻ ഹിജ്റ പോലായി. ഞാൻ ഐസക്കിന് പോകാൻ തീരുമാനിച്ചിട്ടില്ലേ, ഓളുണ്ടോ, എന്നാ പിന്നെ ഞാനും ഉണ്ട് അല്ലേ, എന്നെ മനസ്സിലാക്കാൻ എന്താ അടയാളം. ഇങ്ങനെ അപ്പൊ എന്തായി, അവിടെ ഒരു ചീത്ത മനസ്സാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഉദ്ദേശിച്ച് ഹിജ്റ വന്നാൽ അവർക്കതുണ്ട്. വല്ല കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചാണെങ്കിൽ, വല്ല പെണ്ണിനെയും മോഹിച്ചാണെങ്കിൽ അവർക്കതുമുണ്ട്. അതുകൊണ്ട് പടച്ചോനെ ആരും പറ്റിക്കേണ്ടതില്ല എന്നർത്ഥം. നമ്മൾ സാധാരണ കാണാറുണ്ട് നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്, ആൾ നന്നായി, എന്തോ ഒരു മാന്യത, വളരെ ഉഷാർ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ CCTV നിരീക്ഷണത്തിൽ ഒറ്റ ബോർഡ് മതി, ചിലപ്പോൾ CCTV കേടായിരിക്കും, പക്ഷേ ഒരു പ്രശ്നവുമില്ല. ആൾ എന്താ കാര്യം, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ഗോഷ്ഠികൾ, എൻ്റെ പെരുമാറ്റങ്ങൾ, എൻ്റെ എല്ലാം രേഖപ്പെടുത്തുകയോ, അതും മറ്റൊരു റൂമിൽ നിന്ന് ലൈവായി ഇത് കാണാൻ മറ്റൊരാളുണ്ട് എന്ന് വന്നാൽ നമ്മൾ ക്ലിയർ ക്ലിയർ ക്ലിയർ. എങ്കിൽ എന്താ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജരാക്കും. ഇപ്പോൾ നമ്മുടെ ഈ പരിപാടി ഇവിടെ പങ്കെടുക്കാത്ത ഗൾഫിലടക്കമുള്ള ആളുകൾ ലൈവായി കാണുന്നു. എങ്ങനെ, നമ്മളിവിടെ ക്യാമറ വെച്ചു, ആ ക്യാമറ കണക്ട് ചെയ്തു, നെറ്റുമായി ബന്ധിപ്പിച്ചു, അത് എല്ലാവർക്കും കാണാം. ഹൈസക്ക് കഴിഞ്ഞാലും ഇതിലേതെങ്കിലും ഒരു ചോദ്യോത്തരമോ ഭാഗമോ വീണ്ടും നമുക്ക് യൂട്യൂബിൽ കയറി കാണാം. അഥവാ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച വീഡിയോയിലൂടെ റെക്കോർഡിംഗ് സിസ്റ്റത്തിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ആ വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ പടച്ചോൻ പറയുന്നു നിങ്ങൾ നിരീക്ഷണത്തിലാണ്. പടച്ചോന്റെ ക്യാമറയുടെ പ്രത്യേകത, ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം മാത്രമല്ല റെക്കോർഡഡ്, എൻ്റെ മനസ്സുകൂടി റെക്കോർഡ് ചെയ്യും. പുറത്തു മാത്രമേ നമ്മുടെ ഭൗതിക റെക്കോർഡിംഗ് മാത്രമേ ഇവിടെ നടക്കുള്ളൂ, ഈ ശബ്ദം മാത്രം, ഈ കാഴ്ച മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ പടച്ചോന്റെ ക്യാമറയുടെ പ്രത്യേകത, വമാ തുഹ്ഫിസ്സുദൂർ, ഹൃദയങ്ങളിൽ ഒളിച്ചു വെച്ചതും പടച്ചോന്റെ ക്യാമറയിൽ വരും. ഈ ഉറപ്പുണ്ടോ, ഉറപ്പിച്ച് ഇനി പിരിയാൻ പറ്റില്ല, പിരിയാൻ പറ്റും. പടച്ചോനെ രാവിലെ സുബഹിക്കുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു, ഒറ്റ കൈനിട്ട പടച്ചോനെ പിരിയാൻ പറ്റൂ, നിനക്ക് മനസ്സിലായി ഞാൻ നിന്റെ അടുത്തേക്ക് വരേണ്ടതാ, എനിക്ക് മരണമുണ്ട്, കബർ ജീവിതമുണ്ട്, പരലോകമുണ്ട്, അതുകൊണ്ട് നീ എനിക്ക് പൊറുത്തു തരണം, നീ എന്നെ സഹായിക്കണം, ഇനി തെറ്റായൊരു ബന്ധത്തിൽ ഞാൻ ഏർപ്പെട്ടു പോയി. വേറെ ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഇങ്ങനെ ഏറ്റവും പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയ സ്ഥിതിക്ക് ഇനി അത് തുടരുകയല്ലേ നല്ലത്? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ, നമുക്ക് അത് പിരിയലാണ് ഹൈർ. എന്നാ പടച്ചോനോട് പറയാം, പടച്ചോനെ ഞാൻ 2 കൊല്ലമായി തെറ്റായ മെസ്സേജ് അയച്ചു, 2 കൊല്ലമായി കട്ട് ഫോൺ ചെയ്തു, 2 കൊല്ലമായി പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അപ്പുറത്ത് നിന്ന് കണ്ടു, ഇങ്ങനെയൊക്കെ ചെയ്തു, പലരും അറിഞ്ഞില്ല, പക്ഷേ ഇത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് പടച്ചോനെ നിനക്ക് വേണ്ടി ഇവിടെ പറഞ്ഞു അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രേമിക്കാം. ഓ, ഭയങ്കര പ്രേമം, ഫീ സബീലില്ല പ്രേമം, ഫീ സബീലില്ല പ്രേമം കട്ട് ചെയ്യാ വേണ്ടത്, മനസ്സിലായില്ലേ? എന്നിട്ട് പറയാം, പടച്ചോനെ ആ വ്യക്തിയെ എൻ്റെ ഭൗതികമായ ദൃഷ്ടിയിൽ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാൻ ഒഴിവാക്കുന്നു,
കാരണം രണ്ടു കൊല്ലം മൂന്ന് കൊല്ലം അല്ലെങ്കിൽ ആറുമാസം ഒരു മാസം ഞങ്ങൾ തമ്മിലുണ്ടായ ബന്ധം ഹൈറല്ല, അത് ഷെറാണ്, അത് മനുഷ്യന്മാരറിഞ്ഞാൽ ലജ്ജയാണ്, പരലോകത്തത് പറയുകയും വേണ്ട. അതുകൊണ്ട് ഞാൻ ആ ബന്ധം മുറിക്കുന്നു നിനക്ക് വേണ്ടി, നിന്റെ പ്രീതിക്ക് വേണ്ടി. നീ അതുകൊണ്ട് നീ എനിക്ക് തൗബ തരേണമേ, നീ എനിക്ക് പശ്ചാത്താപം തരേണമേ. അപ്പൊ അത്തരം ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് മുറിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പരലോകത്തിനും ഇഹലോകത്തിനും ഏറ്റവും നല്ലത്. അപ്പൊ അതുകൊണ്ട് പ്രേമവുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ എല്ലാം എടുത്തു പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ചുരുക്കി ഒരൊറ്റ മറുപടിയിലേക്ക് ഒതുക്കിയിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം പരിഹാരവുമായി ബന്ധപ്പെട്ട് തന്നെ, ഇത്തരം ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ എന്താണ് മാർഗം? ഞാൻ പറഞ്ഞു ഉപേക്ഷിക്കാനുള്ള മാർഗം പറഞ്ഞു. ഒന്ന്, നമ്മൾ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ഒരു തിന്മയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ മനസ്സിൽ വരുന്നുവെങ്കിൽ ആ സാഹചര്യത്തെ ഒഴിവാക്കണം. ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹ്ലുവന്ന റജുലും ബിംറഅത്തിൻ ഇല്ലാ ദീ മഹ്റമിൻ, രക്തബന്ധമുള്ള ഒരാളുടെ സാന്നിധ്യത്തിലല്ലാതെ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കാകരുത്. അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും ചാറ്റിങ്ങിൻ്റെ സന്ദർഭത്തിൽ ഒറ്റക്കാണ്, അവിടെ ഫിസിക്കൽ സാന്നിധ്യം ഇല്ലെങ്കിൽ പോലും അവിടെ ഒറ്റക്കാണ് രണ്ടുപേരും രണ്ട് സ്ഥലത്ത്. അപ്പോൾ അങ്ങനെ ഒറ്റക്കാകുന്ന രംഗങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ മൂന്നാമതൊരാളെ കൂടി നമ്മൾ കൂട്ടണം. അപ്പോൾ ഒറ്റക്കാകുന്ന രംഗങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ചാറ്റിങ്ങിൻ്റെ വലിയൊരു മേഖല ക്ലോസ് ചെയ്യേണ്ടി വരില്ലേ? കാരണം നാം ചാറ്റ് ചെയ്യുന്നു, അപ്പുറത്ത് മറ്റൊരാൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടിയുണ്ട്, അവൻ അവൾ മറുപടി അയക്കുന്നു, ഇത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അപ്പോ അത്തരം ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. ഇനി അങ്ങനെ വന്നു കുട്ടികളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിസ്കാരം ശരിയാവോ? ഒരു മനുഷ്യനെ അഞ്ചു നേരം നിസ്കരിക്കണ്ടേ? നമ്മുടെ നിസ്കാരം ശരിയാവോ? ഈ ബന്ധം തുടരുന്നിടത്തുള്ള നിസ്കാരം മുഴുവനും ഈ വൃത്തികെട്ട ചിന്തയിലല്ലേ? എന്നിട്ടോ അത് സാധ്യമാകാം, സാധ്യമാകില്ലാതിരിക്കാം. ഇനി വിവാഹം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയോടൊപ്പം നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ, പടച്ചോനെ എൻ്റെ പിന്നിൽ വരുന്ന ഈ പെൺകുട്ടിനെ ഞാൻ വഞ്ചിച്ചതാണല്ലോ, എത്ര മാസമാണ്, എത്ര ആഴ്ചയാണ് ഞാൻ മറ്റൊരു പെൺകുട്ടിയോട്, ഈ നല്ല മനുഷ്യനെ ഞാൻ വഞ്ചിച്ചതാണല്ലോ എന്ന ആ ഒരു വരാനിരിക്കുന്ന വിവാഹ ജീവിതത്തെ കൂടി താറുമാറാക്കുന്നതല്ലേ ഇത്തരം ബന്ധങ്ങൾ? ഇനി മറ്റൊരു ചോദ്യം, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരുന്ന് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, സിലബസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ഒന്ന്, നമുക്ക് ഒരാഴ്ച ക്ലാസ്സിൽ വന്നില്ല, ബയോളജിയുടെ നോട്ട് എഴുതണം. ക്ലാസ്സിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട്, അപ്പം പിന്നെ പെൺകുട്ടികളുടെ നോട്ട് തന്നെ വേണോ നമുക്ക് പകർത്തി എഴുതാൻ? ചിലക്കാർ അങ്ങനെ ചിന്തിച്ചു കളയും അല്ലേ. അപ്പോൾ അവിടെ അതാണ് ആ മനസ്സിൻ്റെതാണ്, അത് പാടില്ലാത്തതാണ്. അപ്പോൾ ആൺകുട്ടികൾ പുറത്തുണ്ടല്ലോ, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ സാഹചര്യങ്ങളെ, നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടാകും. ചില ഗ്രൂപ്പുകളും പഠനത്തിനൊക്കെ ഭാഗമായി വരുമ്പോൾ നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ തക്വ പാലിക്കണം. ഇന്നത്തെ പരീക്ഷ, ഇന്നത്തെ ഗ്രൂപ്പ് ഡിസ്കഷൻ എനിക്ക് പരീക്ഷണമാണ്. പടച്ചോനെ, പരിധി കവിഞ്ഞ ഒന്നും എന്നിൽ നിന്നും സംഭവിക്കുന്നതിൽ നിന്നും എന്നെ നീ കാത്തു രക്ഷിക്കണേ. എന്നിട്ട് വീട്ടിൽ നിന്ന് ഉമ്മാനോട് പറയാം, ഉമ്മ ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി കൂടിയിൽ രണ്ട് മൂന്ന് മണിക്കൂറിലൊരു ഒരു സെഷനാണ് ഞങ്ങൾക്കുള്ളത്, ഉമ്മ ദ്വാരക്കണം, പ്രാർത്ഥിക്കണം. അത്തരം നല്ലൊരു ബന്ധം നല്ല മോൾക്ക് ഉമ്മയുമായി ഉണ്ടാകും, നല്ല മോന് ജ്യേഷ്ഠനുമായും ഉപ്പയുമായും അതുപോലെ തന്നെ ദീനീ ബന്ധമുള്ളവരുമായി ഉണ്ടാകും. അപ്പോ നമുക്ക് പോകുമ്പോൾ സുബഹിണ്ട്, പടച്ചോനെ നമ്മളെ രക്ഷിക്കും, അത് കഴിഞ്ഞ് ലോഹറുണ്ട്, സെഷൻ കഴിഞ്ഞിട്ട് അപ്പൊ വീണ്ടും പടച്ചോനോട് പ്രാർത്ഥിക്കാം. വല്ല അബദ്ധവും വന്നുപോയ പടച്ചോൻ പൊറുത്തരാൻ അത് മതി, ആ നിസ്കാരം മതി. അപ്പൊ അങ്ങനെ നിർബന്ധിത സാഹചര്യങ്ങൾ വന്നാൽ അതിന് പടച്ചോൻ തന്നെ നിശ്ചയിച്ച ഇബാദാത്തുകൾ, നിർബന്ധമായി നിർബന്ധിക്കപ്പെട്ടതും ഐച്ഛികമായ കർമ്മങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ചീത്ത ബന്ധങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുക, അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ധാരാളം പരിഹാരങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ കൂടുതൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ നിന്ന് അതിൻ്റെ ഒരു മർമ്മം നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനിയും ഉപചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ആ വിഷയത്തിൽ നൽകാവുന്നതാണ്.